Hi friends, ellavarkum pudhiyoru video like swagatham. Appo njan innu thayyaraakkunnathu white sauce macaroni aanu to. Nalla taste ulla oru macaroni aanu. Kuttikalkkokke oru vaadu ishtapadum. Appo namukku video like kadakkam. Adinu munnayittu ningal ende channel subscribe cheyyadiyana video kannathengil dayavayi subscribe cheyya. Thottaduthoru kunnu bell icon varum. Adu koodi amarthiyal njan idunna pudhiya videos okke ningalkku notification aayittu labikkum. Appo namukku video like kadakkam. ആദ്യം നമുക്ക് മക്രോണി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ കുക്കറിലാണ് ട്ടോ വേവിക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ മക്രോണി ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ട്ടോ എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം വേവിക്കുമ്പോൾ ഇത് ഇങ്ങനെ എല്ലാതും കൂടി ഇങ്ങനെ ഒട്ടി ഒട്ടി കിടക്കും അപ്പോൾ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്താൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിട്ട് കിട്ടും ട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ മക്രോണി ഒന്ന് നന്നായിട്ട് വേവിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി എടുക്കാം അങ്ങനെ ഞാൻ ദാ മക്രോണി വേവിച്ച് തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോ അൺസാൾട്ടഡ് ബട്ടർ ആണ് ട്ടോ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ബട്ടറിന് ഇപ്പോ അളവൊന്നില്ല ട്ടോ നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ അധികം ചേർക്കാം കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കുട്ടികൾക്കായതുകൊണ്ട് കുറച്ച് ബട്ടർ അധികമായാലും കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുമല്ലോ ബട്ടറിൻ്റെ ആ ടേസ്റ്റ് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മക്രോണിയിലെ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് മുൻതൂക്കം നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക പിന്നെ നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് ക്യാരറ്റാണ് ഞാനിവിടെ നീളത്തിൽ ചെറുതായി അരിഞ്ഞ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക ക്യാരറ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മക്രോണി ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ വൈറ്റ് സോസിലും നമ്മൾ ഉപ്പ് ചേർക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ അധികം വേവൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ചുകൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിൻ്റെ കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ആ ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ബട്ടറും മൈദപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം കേട്ടോ മിക്സാക്കി എടുക്കാൻ ഫ്ലെയിം കൂട്ടിയിട്ടാൽ പെട്ടെന്ന് തന്നെ കരിയും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ മൈദയുടെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇതാ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ രണ്ട് ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പം മൈദയിലേക്ക് പാലൊഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കട്ടിയായി വരും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും കട്ടിയായാലും പേടിക്കാനൊന്നുമില്ല നമ്മളത് ഇളക്കി ഇളക്കി കിടക്കുമ്പോൾ അത് ലൂസായിട്ട് വരും അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ പാൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സാക്കിയെടുക്കുക ഇനിയിപ്പോൾ സ്പാച്ചലിൽ വെച്ചിട്ടോ അതുപോലെ തന്നെ കയ്യിൽ വെച്ചിട്ടൊക്കെ ഇളക്കുമ്പോൾ കട്ട പോകുന്നില്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ അതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ അങ്ങനെ ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ എരിവ് നന്നായിട്ട് കഴിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കുരുമുളക് പൊടി കുറച്ചധികം ചേർക്കാം ഇപ്പോൾ എൻ്റെ മക്കളിവിടെ എരിവ് തീരെ കുറവാണ് കഴിക്കുക അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കാം
അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും വെളുത്തുള്ളിയും കൂടി വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചൂടാകും തോറും കുറുകി കുറുകി വരും കേട്ടോ, അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പാലൊഴിച്ചിട്ട് ലൂസാക്കി ലൂസാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തപ്പോൾ ഓരോന്നോരോന്നായിട്ടിങ്ങനെ സെപ്പറേറ്റ് ആയി കിടക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എന്താ കുറച്ചും കൂടി പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് മക്രോണിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒറിഗാനോ ഇല്ല, ഞാനിപ്പോൾ കസൂരി മേത്തിയാണ് കേട്ടോ ചേർക്കുന്നത്. കസൂരി മേത്തി അതുപോലെ തന്നെ ഒറിഗാനോ ഒക്കെ ചേർക്കുമ്പോൾ വേറൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത്. ഇപ്പോൾ ആ ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റും, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ചീസും ചേർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.